ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, 2024 ആണ്ടിലെ വലിയ നോമ്പിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുക. വിഭൂതി തിരുനാളോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്ത. ഫീനിക്സ് പക്ഷി എന്ന ഗ്രീക്ക് പുരാണത്തിൽ പ്രത്യക്ഷപ്പെടുന്നൊരു പക്ഷിയുണ്ട്. ആ പക്ഷി തീക്കകത്തേക്ക് വീണ് കത്തിച്ചാമ്പലായിട്ട് അവിടെ നിന്ന് വീണ്ടും പകന്നുയരും എന്ന ഒരു ഗ്രീക്ക് പുരാണം. നമ്മളെ വലിയൊരു ആത്മീയതയുണ്ട്, ചാരത്തിൻ്റെ ആത്മീയത. ചാരത്തിൻ്റെ ആത്മീയത, ശയ്യാ വചനം പറയുന്നുണ്ട്, ഇതാ ചാരത്തിന് പകരം പുഷ്പമാലിയം തരുന്ന ഒരു ദൈവത്തെ പറ്റി. നീ എത്രകാലം ചാരത്തിലിരുന്നോ ആ ചാരം നിനക്ക് ഒരഭിഷേകം വാങ്ങിച്ചു തരിക. യോനായുടെ പുസ്തകം കാണിച്ചു തരുന്ന ഒരു നിനിവേ എന്നൊരു ദേശമുണ്ട്. ആ ദേശം സമരിയായുടെ തലസ്ഥാനം. ആഹ്ലാദത്തിലും ആർഭാടത്തിലും പാപത്തിലും തിന്മയിലും ജീവിച്ചൊരു ജനം. യോനാ പ്രവാചകൻ മടിച്ചു മടിച്ച് ദേശം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ദേശം ഒരു ഉപവാസം പ്രഖ്യാപിച്ചുവെന്ന് യോനായുടെ പുസ്തകം 2 പറയുകയാണ്. ചെറിയവരും വലിയവരുമെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ചാക്കുവസ്ത്രമെടുത്ത് ചാരം പൂശി. രാജാവ് പോലും രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവരെ, ചാരത്തിൻ്റെ ഒരു ആത്മീയതയുണ്ട്, എളിമയുടെ ഒരു ആത്മീയതയുണ്ട്. അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളൻ ഭക്ഷണത്തിന് രുചി കൂടിയപ്പോഴൊക്കെ, രുചിയില്ല, ഒന്നാമത് പഴകിയ ഭക്ഷണമാണ്, എന്നിട്ടും രുചിയാണെന്ന് തോന്നുമ്പോൾ ചാരം വാരിയിട്ട് ഭക്ഷണത്തിൻ്റെ രുചി കളഞ്ഞ ചരിത്രം ആ ചരിത്രങ്ങൾ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ എഴുതിയിടും. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ രുചികെടുത്തുന്ന ഒരു അനുഭവമല്ല ചാരത്തിൻ്റെ അനുഭവം. ഭക്ഷണം കഴിക്കാതെ, ഒരുപാട് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ പേരാണ് വിഭൂതി തിരുനാൾ. പക്ഷേ അഗ്നിയിലേക്ക് വീഴുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവസന്നിധിയിലേക്ക് പറന്നുയരാനുള്ള ഒരു കാലമാണ് ഇതെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ? വീണ്ടും ജോയലിൻ്റെ പ്രവചനത്തിൽ 2:12 വാക്യം പറയും, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ, ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരുവി. നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് വിഭജിക്കപ്പെടേണ്ടത്. എനിക്ക് നോയിമ്പിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ വാക്കുകളിൽ കിടപ്പുണ്ട്. ദൈവമക്കളെ, ഓശാന ഞായറാഴ്ച ഉയർത്തിപ്പിടിച്ച കുരുത്തോല, ഓശാന അത്യുന്നതിൻ്റെ നാമത്തിൽ വരുന്നവൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ, ഉന്നതങ്ങളിൽ ഓസാന എന്ന് പാടിയ ആ ഇളം ഓല കുരുത്തോലകൾ ഇന്ന് ചാരമായി മാറുക. ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇന്നാരംഭിക്കുന്നൊരു യാത്രയുണ്ട്. ഈ ചാരത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അതൊരു ഉത്ഥാനത്തിൻ്റെ യാത്രയിലേക്കുള്ള അനുഭവമാണെന്ന് കൂടി ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ വിഭൂതി തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് വൈദികൻ കാതിൽ ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യ, നീ പൊടിയാകുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു. മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു തിരുവചന ഭാഗവ. ദൈവമക്കളെ, അതൊരു ശാപമായിട്ട് മാറല്ല, മണ്ണിനകത്തിറങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യരെ മെനഞ്ഞെടുത്തെങ്കിൽ ആ മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള നിന്റെ യാത്രയുടെ തുടക്കത്തിൻ്റെ പേരാണ് വിഭൂതി തിരുനാൾ. ഈ തിരുനാൾ വിശുദ്ധിയോടുകൂടി, ദൈവമക്കളെ, ജീവിതത്തെ ഭയത്തോടുകൂടിയല്ല, ചാരത്തെ പോലും അഭിഷേകമാക്കി മാറ്റും. വെണ്ണീറിന് പകരം പുഷ്പമാലയം തരുന്ന കർത്താവ്, ഈ ദിവസത്തെ നിന്റെ വെണ്ണീറിനെ പുഷ്പമാലമാക്കി മാറ്റാൻ പോവുക. ഈ നോമ്പിൻ്റെ നാളുകൾ ദൈവമകളെ, ത്യാഗോജ്വലമായിട്ട് തീഷ്ണതയോടെ ധീരതയോടെയുള്ള ഒരാത്മീയ വിപ്ലവക്കാലമാക്കി നമുക്ക് മാറ്റാം. വിഭൂതി തിരുനാളിൽ നിന്റെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കും. ഓർത്തൊള്ളുക, ഇത് ദൈവം വരച്ച് തരുന്ന കുരിശ്, ഇത് അനുഗ്രഹത്തിൻ്റെ കുരിശാണ്, ഇത് രക്ഷയുടെ കുരിശാണ്. വിഭൂതി തിരുനാളിൽ
പകന്നുയരുവാനുള്ള വരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് നൽകട്ടെ. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം ഈ വിഭൂതി തിരുനാള് മക്കളിലേക്ക് ഒഴുകണമേ. ഏത് തകർച്ചയെയും ഏത് ദുരന്തത്തെയും ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനുള്ള കരുത്ത് ഈ ചാരം നൽകുമെന്ന്, ഈ വിഭൂതി നൽകുമെന്ന്, കർത്താവെ ഈ വെണ്ണീർ നൽകുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണല്ലോ. അങ്ങേക്ക് വെണ്ണീറും ചാരവുമൊക്കെ ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവമാണല്ലോ ദൈവമേ. ഈ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള വഴി തുറന്നു തരണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ. ഓ കർത്താവേ, നോമ്പിൻ്റെ വിശുദ്ധ നാളുകളിലെ തുടർന്നുള്ള ചിന്തകളിൽ അങ്ങ് ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. ഒരു പുത്തൻ ഉണർവിൻ്റെ, അഭിഷേകത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ, ഒരു അനുഗ്രഹത്തിൻ്റെ പൂക്കാലമായി, പ്രാർത്ഥനയുടെ തപസ്സിൻ്റെ പൂക്കാലമായി, വസന്തകാലമാക്കി ഈ നോയിബിനെ മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചാലുപേക്ഷിക്കാതേ.